يا رسول الله وقدوتنا لن ندع നാലു മദ്ഹബിലും അവഗാഹം നേടുകയും അവയിലെല്ലാം സൂക്ഷ്മമായ ഫത്വകൾ കൊടുക്കുകയും വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്തു. രണ്ടാം നബവി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ പണ്ഡിത കേസരി, പ്രമുഖ സൂഫിവര്യനും നൈസാം രാജാവിന്റെ മുഫ്തിയുമായ മഹാനവറുകൾ ജിന്നുകൾക്കടക്കം ദർസ് നടത്തുകയും ചെയ്തിരുന്ന അതുല്യ പ്രതിഭയാണ് അല്ലാമ അഹമ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ള. ഹിജ്റ 1302 ജമാഅത്തുൽ ആഖിർ 22 പ്രമുഖ പണ്ഡിതനായിരുന്ന ഇമാമുദ്ദീൻ അലിയുടെ മകനായി കോഴിക്കോട് ഫറോക്കിനടുത്ത് ചാലിയത്ത് ജനിച്ചു. കേരളത്തിലെ വിവിധയിടങ്ങളിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലി, ആതിരപട്ടണം എന്നിവിടങ്ങളിലും പഠനം നടത്തിയ ശേഷം വടക്കേ ഇന്ത്യയിലെ പ്രമുഖ സൂഫി പണ്ഡിതനായിരുന്ന ഇമാം അഹമ്മദ് റസാഖാൻ ബറേൽവിയുടെ ശിഷ്യനായി പഠനം പൂർത്തിയാക്കി പിന്നീട് ബിരുദം നേടി നാട്ടിലെത്തി. തിരൂരങ്ങാടി, കൊടിയത്തൂർ, മംഗലാപുരം, ബഡ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദർസ് നടത്തിയ ശേഷം നാഗൂർ, ഉത്തരേന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി മുന്നേറി. മഹാനവറുകളുടെ ശ്രുതി രാജ്യമാകെ വ്യാപിച്ചപ്പോൾ ഹൈദരാബാദിൽ നൈസാം രാജാവായിരുന്ന സുൽത്താൻ അലിഖാൻ തന്റെ മുഫ്തിയായി നിയമിച്ചത് അല്ലാമ ഷാലിയാത്തിയെയായിരുന്നു. ചാലിയത്ത് തന്റെ വീട്ടിനരികിൽ പള്ളി നിർമ്മിക്കുകയും വിശാലമായ ലൈബ്രറി സ്ഥാപിക്കുകയും ചെയ്തു. ഈ ലൈബ്രറി ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ പ്രൗഢമായ ഗ്രന്ഥാലയമാണ്. അത്യപൂർവമായ ധാരാളം ഗ്രന്ഥശേഖരം കൊണ്ട് പഠിതാക്കൾ ഇന്നും അത്ഭുതത്തോടെ ഉപയോഗപ്പെടുത്തുന്നു. കേരളക്കരയിൽ ഉൽപ്പതിഷ്ണുക്കൾ പിറവിയെടുക്കുന്ന സമയത്ത് മഹാസാത്വികരായ പണ്ഡിതന്മാരുടെ കീഴിൽ സമസ്ത സ്ഥാപിതമായപ്പോൾ അതിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ മഹാനായ ഷാലിയാത്തി റഹിമത്തുള്ള മുൻനിരയിലുണ്ടായിരുന്നു. അക്കാലത്ത് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 10,000 തേടിയെത്തുന്നത് മഹാനവറുകളുടെ അത്ഭുത കറാമത്തുകൾ നിമിത്തമായിരുന്നു. ഹിജ്റ 1374 മുഹറം 27 മഹാനവറുകൾ വഫാത്തായത്. ചാലിയത്തെ തന്റെ വീടിനടുത്തുള്ള പള്ളിയോട് ചാരയാണ് അസ്ഹരിയ ലൈബ്രറിയും മഖാമും നിലകൊള്ളുന്നത്. ഇന്ന് സമസ്തയുടെ കീഴിൽ നടപ്പിലാക്കുന്ന മഹ്ദറത്തുൽ ബദരിയ കവിത സമാഹാരങ്ങൾ അടക്കം നിരവധി മികച്ച ഗ്രന്ഥങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കോഴിക്കോട് ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ബസ് മാർഗം മഖാമിലെത്താം. من أصلحها فغدا ترسى سهما رمحا.